ഇന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് 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 രസകരവുമാണ്, അതേസമയം ക്രൂരവുമാണ്. കാരണം ഈ മധ്യപ്രദേശിൽ അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇടയ്ക്ക് നടന്നിരുന്നു, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ജയിച്ചു വന്നു. അപ്പോൾ ഇതിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം നടന്നു. ഇതിൽ 10 സ്ത്രീകളുണ്ട് ഒരു പഞ്ചായത്തിൽ, അവിടെ ജയം നേർന്ന മറ്റേ പറയുന്നൊരു ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ 10 സ്ത്രീകൾ ജയിച്ചു വന്നിട്ടുണ്ട്. ഇതിൽ 3 സ്ത്രീകളാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നത്, ബാക്കി 7 സ്ത്രീകളും അവർ വന്നില്ല. പകരം അവരുടെ വീട്ടിൽ അവരെ ഭർത്താവ്, സഹോദരൻ, അച്ഛൻ, അടുത്ത പുരുഷന്മാരായ ബന്ധുക്കൾ തുടങ്ങിയവർ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് വേണ്ടി. പക്ഷേ അത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണല്ലോ. ഇപ്പൊ അവര് സത്യപ്രതിജ്ഞ ചെയ്തോട്ടെ, പക്ഷെ ഇവരെ ആക്ട് ചെയ്യാൻ ഒക്കില്ലല്ലോ. ഇല്ല, നമ്മുടെ ഭരണഘടനാവാത്തത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഭരിക്കേണ്ടത്. അത് അപ്പൊ അങ്ങനെ അതിന് പകരം ഭർത്താവും സഹോദരന്മാരും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷെ വേറെ കാര്യമുണ്ട്, പിന്നെ അത് നിയമം അനുവദിക്കില്ല ആരെങ്കിലും കോടതി പോയി കഴിഞ്ഞാൽ. അതെ, ഇവർക്ക് അത് മാത്രം പഞ്ചായത്ത് ഭരിക്കാനും ഒക്കില്ല. അവർക്ക് മധ്യപ്രദേശ് ഭരിക്കുന്ന ബി ജെ പി ആണ്, സത്യം പറഞ്ഞാൽ അവിടെ സർക്കാർ അടിയന്തര നടപടിയെടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ മധ്യപ്രദേശിൽ ഇത്തിരി കടന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ പെണ്ണുങ്ങൾ എലക്ട് ചെയ്യപ്പെട്ടവരെ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ ഭരിക്കുന്നത് പലയിടത്തും സംഭവിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്, ചിലത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കാരണം ഇവർക്കൊരു വയസ്സും ഇല്ല, ഭർത്താവ് പറഞ്ഞുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കണം, അല്ലെങ്കിൽ മൂത്ത ചേട്ടന്മാരോ ആരെങ്കിലും പറയും ഞാൻ നടപ്പാക്കണം. അങ്ങനെ പെണ്ണുങ്ങളെ ടൂളാക്കിക്കൊണ്ട് വെറും ഈ ഒരു യന്ത്രം പോലെ ആക്കിക്കൊണ്ട് ചെയ്യുന്ന ഏർപ്പാട്. കാരണം അവരെ അംഗീകരിക്കാൻ തയ്യാറില്ല. പെണ്ണുങ്ങൾക്ക് നമ്മൾ ഭരണം, അവർക്ക് അവരുടെയും കൂടെ ഭരണം വരണമെന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു മുൻഗണന ഭരണത്തിൽ കൊടുത്താൽ നമ്മുടെ പുരുഷന്മാർ തന്നെ അതിനെ അനുവദിക്കില്ല. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അസഹിഷ്ണുത കേരളത്തിന് കാണിച്ചിട്ടില്ല. കേരളത്തിൽ ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച പന്തളം നഗരസഭയിൽ നടന്ന ഇതാണ്. അത് ശരിയാ, വനിതയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബി ജെ പി നേതാവിനെ അവിടുത്തെ പാർലമെന്ററി പാർട്ടി നേതാവ് വന്ന് ശല്യം ചെയ്ത് ഗതികെട്ട സ്ത്രീ തെറി വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പല്ലടിച്ച ആളുകളെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ബി ജെ പി ഇപ്പോഴും ഈ പണ്ടത്തെ യുഗത്തിലെങ്ങാനും ജീവിക്കണമെന്നൊരു സംശയമുണ്ട്. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഈ സത്യപ്രതിജ്ഞ ചെയ്തവരെല്ലാം ബി ജെ പി കാരാണെന്നാണ് ആ ലക്ഷണം എല്ലാം ഇത്ര കുറിയല്ലായിട്ട് ഈ സ്ത്രീക്ക് പുറത്തിറങ്ങി പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നല്ല ഒരു കാര്യം ചെയ്യാനും പറ്റൂല. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ അവർക്ക് ഒന്നും ചെയ്യാനാവില്ല. ഈ വീട്ടിലെ അച്ഛനോ സഹോദരനോ ഭർത്താവോ അല്ലെങ്കിൽ അപ്പത്തെ പുരുഷന്മാര് ബാക്കി അധികാരം കൈയാണ്. അപ്പൊ ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർക്ക് പകരം ഇവരായിരിക്കും വീട്ടിലെ പുരുഷന്മാരോട് പോയി പ്രശ്നം തീർക്കണം. ഇനി നടക്കുന്ന പ്രധാന മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ഇവരായിരിക്കും പോകുന്നത്. അല്ലെ, പഞ്ചായത്ത് യോഗം ചേരുമ്പോൾ ആര് പോകുന്നുള്ളതാണ് പറഞ്ഞത്. ഈ ആണുങ്ങൾ പോകേണ്ടി വരും. അത് പോയി കഴിഞ്ഞാൽ അത് നിയമപരമായി നിലനിൽക്കുന്നില്ല. ഈ മിനിറ്റ്സിൽ ഒപ്പിടാൻ ഒക്കില്ലല്ലോ. ഏത് ലോകത്താണ് മനസ്സിലാവാത്തത്? ഇത് നടപ്പാകുകയൊന്നുമില്ല. കാരണം നിയമം അനുവദിക്കുന്നില്ല ഒരിക്കലും. അപ്പൊ അതുകൊണ്ട് അത് നടക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. കാരണം ആണുങ്ങളെ വിട്ടുകൊടുക്കില്ല. ഇത് നമ്മൾ ഒരേ ശ്രദ്ധിക്കേണ്ടതേ, ഇത് ലോകം മുഴുവൻ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിലും ചാനലിലും എല്ലാം വരുന്നതാണ്. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് 21-ാം നൂറ്റാണ്ടിലും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുകയും ഇവിടെ ഒരു ഇന്ദിരാഗാന്ധിയെ പോലെ ശക്തമായ പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചിട്ടുണ്ട്. ആ ഒരു രാജ്യത്ത് ഒരു പഞ്ചായത്തിന് മെമ്പറാവാൻ പോലും 7 പേരാണ്, 1-ഉം 2-ഉം അല്ല, 7 സ്ത്രീകളാണ്. അത് ഒരു വിചിത്രം തന്നെ സത്യം പറഞ്ഞ ഇന്ത്യ പോലുള്ള രാജ്യത്ത്. പിന്നെ മധ്യപ്രദേശിലാണെങ്കിൽ നടക്കും, അവിടെ ചിലപ്പോൾ നടക്കുമായിരിക്കും നടക്കുമായിരിക്കും. പക്ഷെ നമ്മുടെയൊന്നും ഇപ്പോൾ കേരളത്തിലൊന്നും നടക്കില്ല. അത് കേരളത്തിലൊക്കെ ഒരു കാര്യമായിട്ട് നടക്കില്ല. മധ്യപ്രദേശിലും അതുപോലെയിടത്തൊക്കെ നടക്കുമായിരിക്കും, നമുക്കറിയാനൊക്കില്ല. പക്ഷെ എങ്കിലും ഒരു വിചിത്രമായൊരു സംഭവമാണ്, ഇന്ത്യയിൽ കേട്ടുകഴിവ് പോലും ഇല്ലാത്തൊരു സംഭവം മധ്യപ്രദേശ് ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് തടയേണ്ടത് എല്ലാ ദേശീയ പാർട്ടികളിൽ കൂടെയാണ്. ഇപ്പൊ ബി ജെ പി, കോൺഗ്രസ്, അതുപോലെ സി പി എം, അതുപോലെ മറ്റ് ദേശീയ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഒക്കെ എല്ലാം കൂടി ചേർന്ന് തീരുമാനിക്കേണ്ട സംഭവമാണ്. ഇതൊരു ആഭാസകരമായ ഒരു ജനാധിപത്യത്തെ അവഹേളിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നടപടിയാണ്. തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പാടില്ല. ഇന്ത്യൻ സമൂഹം ഇത് അംഗീകരിക്കുകയില്ല, ഒരിക്കലും അംഗീകരിക്കുന്നത് ഒരു കാരണവശാൽ.